നമസ്കാരം. മെട്രോമാൻ ഇ ശ്രീധരൻ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കരഘോഷങ്ങളോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ ഈ പ്രഖ്യാപനത്തെ കേരളം വരവേറ്റത്. ഇത്രയും മുഖ്യമന്ത്രിയാകാൻ ഇത്രയും യോഗ്യനായ ഒരു വ്യക്തിയെ ഏത് മുന്നണിയിലോ ഏത് പാർട്ടിയിലോ എങ്കിലും കാട്ടിത്തരാമോ എന്ന ചോദ്യം, അതിന് വ്യക്തമായ ഒരു ഉത്തരമാണ് നൽകിയിരിക്കുന്നത് മെട്രോമാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഉയർത്തിക്കാട്ടാൻ ഇത്രയും കഴിവുള്ള, ഇത്രയും ലോകപരിചയമുള്ള, ഇത്രയും അറിവുള്ള, ഇത്രയും ജനങ്ങളോട് ഇടപെട്ട ഒരു വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നത് ഏറ്റവും പോസിറ്റീവായ ഒരു ചിന്തയിലേക്കാണ് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിജയയാത്രയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ദിവസം മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും പ്രഖ്യാപിക്കും എന്ന കാര്യം കൂടി ശ്രീ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കിഫ്ബി അഴിമതിയിൽ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. മടിയിൽ ഖനമില്ലാത്ത പിണറായി എന്തിനാണ് കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നത് എന്ന കാര്യം കൂടി ശ്രീ കെ സുരേന്ദ്രൻ ചോദിച്ചു. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ ഈ പ്രചാരവേലയും മറ്റു കാര്യങ്ങളും ഒക്കെ വെറും ഭോഷ്കാണെന്നും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞത്. മെട്രോമാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയം. കേരളത്തിന്റെ, കേരള ജനതയുടെ, മലയാളികളുടെ ഒക്കെ കൃത്യമായ ആ ഒരു മാനസികാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഭരണകൂടത്തിന്റെ ആ ഒരു പ്രവൃത്തിയിൽ അസംതൃപ്തരാണ്, സമ്പൂർണമായും അസംതൃപ്തരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു, അതായത് ഒരു നാഥനുണ്ടായിട്ടും നാഥനില്ലാത്ത അവസ്ഥയിൽ കേരളം ഇത്രയും കാലം എത്രയേറെ ബുദ്ധിമുട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതും ഇപ്പോൾ ശ്രീ ഇ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശ്രീ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് ഈ മറ്റ് ഇപ്പോ എൽ ഡി എഫിന്റെ കാര്യം നോക്കുകയാണെങ്കിലും യു ഡി എഫിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അവർക്കിപ്പോൾ പറയാനായിട്ടൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരും. യു ഡി എഫിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കുപ്പായം പണ്ടേ തുന്നി വെച്ചിരിക്കുന്നു. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എൽ ഡി എഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിണറായി അടുത്ത മുഖ്യമന്ത്രിയാകുമോ, അല്ലെങ്കിൽ ഇനി ഇ പി ജയരാജൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുമോ, കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സംശയങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ആ സമയത്താണ് സധൈര്യം ഇതാ എൻ ഡി എ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ശ്രീ ഇ ശ്രീധരൻ മെട്രോമാനാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. മാത്രമല്ല അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്തി കരഘോഷങ്ങൾ മുഴങ്ങി, ആർക്കും ഒരു എതിർപ്പും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. വേണമെങ്കിൽ മറ്റു പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ മറ്റു മുന്നണിക്കാർക്കോ പോലും ഒരു എതിർപ്പും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളും തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു അതിശക്തനായ വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പോസിറ്റീവായ ഒരു ചിന്തയാണ്. അത് തീർച്ചയായും പ്രാവർത്തികമാകണം, ആയേ പറ്റൂ. ആ രീതിയിൽ മെട്രോമാനെ കരഘോഷങ്ങളോടെ കേരള ജനത സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കട്ടെ എന്ന് പറയുന്നു. അദ്ദേഹമാണ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. അദ്ദേഹം തന്നെയാണ് എൻ ഡി എ നയിക്കാൻ, അല്ലെങ്കിൽ ബി ജെ പിയെ നയിക്കാൻ പ്രാപ്തൻ എന്നുള്ള ആ ഒരു ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും മെട്രോമാന് ഇ ശ്രീധരന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. തീർച്ചയായും ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ അങ്ങ് കാണിച്ച ആ ഒരു വലിയ മനസ്സ് തീർച്ചയായും അത് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ സന്തോഷം നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം ആവേശമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകർക്കും എൻ ഡി എ പ്രവർത്തകർക്കും ഒക്കെ ആവേശമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ, വിജയയാത്ര വിജയത്തോടടുക്കുന്ന ഈ വേളയിൽ തീർച്ചയായും അത് ഒരു വലിയ ഒരു ഉണർവ് ബി ജെ പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ ഡി എയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. തീർച്ചയായും സധൈര്യം മുമ്പോട്ട് പോവുക. തീർച്ചയായും എല്ലാ ആശംസകളും ഭാവുകങ്ങളും ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ടീം തത്വമയും ശ്രീ ഇ ശ്രീധരനും അതുപോലെ തന്നെ എൻ ഡി എക്കും ബി ജെ പിക്കും ഒക്കെ നേരുകയാണ്. ഇ ശ്രീധരനാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീർത്തും അഭിമാനകരമായ, തികച്ചും അഭിമാനകരമായ ഒരു പ്രഖ്യാപനമാണ് ശ്രീ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.